بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. يا رحمة الله، إني خائف وجلو. يا نعمة الله، إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ മഹാന്മാരായ സുഹദാക്കളുടെ അനുസ്മരണ വാർഷികത്തോടനുബന്ധിച്ച് മഹത്തുക്കളായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ വളരെ പ്രൗഢമായി നടന്നുവരുന്ന ഉറൂസിന്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ സ്വാലിഹീങ്ങളിൽ സുഹദാക്കളോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ദീനീ പ്രവർത്തകർ എല്ലാവരുടെയും പാരത്രിക ലോകം അള്ളാഹു സ്വർഗീയമാക്കുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങളും വിഷമങ്ങളുമുള്ള ഏറെ സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും കഴിഞ്ഞുപോയ മുൻഗാമികളെയുമൊക്കെ അനുസ്മരിക്കുകയും അനുബന്ധമായി ആത്മീയ സദസ്സുകൾ ഒരുക്കുകയുമൊക്കെ ചെയ്യുന്നത് അടിസ്ഥാനപരമായി അതൊരു പുണ്യകർമ്മമാണ് എന്നതിന് പുറമെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നല്ലവരുടെ ജീവിതത്തിന്റെ പകർപ്പുകൾ
ഏറ്റെടുക്കുന്നതിനു വേണ്ടിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു പോകുന്നു. അവരുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ട വ്യക്തികളെ മാത്രം ഓർക്കുകയും അവരുടെ വിയോഗത്തിന്റെ വാർഷികങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് സജ്ജമാവുകയും അവരുടെ മഹത്വങ്ങളും അവദാനങ്ങളും ഒക്കെ വിശ്വാസി ലോകം ഒന്നടങ്കം പറയുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. കടന്നുപോയ മഹാന്മാരുടെ ജീവിത വിശുദ്ധിയുടെയും സന്ദേശ മഹത്വത്തിന്റെയും ഒക്കെ പ്രതിസ്ഫുരണമാണ് അവരുടെ മരണാനന്തരവും അവരുടെ പേരിൽ നന്മകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത്. സാമ്പത്തികമായ ഒരു മാനദണ്ഡത്തിലല്ല ആളുകൾ അനുസ്മരിക്കപ്പെടുന്നത്. മുൻകാലത്ത് ജീവിച്ചു പോയ ഒരു കോടിപതിയുടെ ഒരു സമ്പന്നന്റെ വിയോഗ വാർഷികം ഓർത്തിരിക്കുവാൻ ആളുകൾ ഇല്ല. ഒരു നാടുവാഴിയുടെ മരണത്തിന്റെ ആണ്ടുകൾ ഓർത്തുവെക്കാനോ അവരെ ഓർത്തുകൊണ്ട് സംഗമിക്കാനോ ഇവിടെ ആളുകൾ ഇല്ല. അതേസമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുകയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ കർമ്മവിശുദ്ധിയുടെ ഫലമായി അവരുടെ ജീവിത മഹത്വത്തിന്റെ തുടർച്ചയായി അവരെ ഓർക്കുകയും അനുസ്മരിക്കുകയും അവരുടെ പ്രകീർത്തനങ്ങളും ജീവിത വിശേഷങ്ങളും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നു. കടന്നുപോയവരുടെ ജീവിതത്തിന്റെ നന്മകളെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും അറിയുകയും ഒക്കെ വേണ്ടത്. നമ്മുടെ ജീവിതവും അനുസൃതമായി ചിട്ടപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സംഗമങ്ങൾക്ക് പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുന്നത്. കഴിഞ്ഞുപോയ മഹാന്മാരെ കേവലം ഓർത്തുപോവുകയല്ല, അവരുടെ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും നാം കൂടുതൽ നല്ലവരായി മാറുകയും ചെയ്യുമ്പോഴാണ് മുൻഗാമികളുടെ മഹത്വത്തോട് അവരുടെ പ്രാധാന്യത്തോട് നാം പ്രതിബദ്ധതയുള്ളവരാകുന്നത്. അത്തരമൊരു മജ്‌ലിസിലാണ് മഹാന്മാരായ ശുഹദാക്കളുടെ പേരിൽ നാം ഇവിടെ സംഗമിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒന്നാമതും അവസാനവുമായി നമുക്ക് പറയാനുള്ളത് ഇരുലോക വിജയത്തിന്റെയും അടിത്തറയും അടിസ്ഥാനവും ലോകാധികാരിയായ അള്ളാഹുവിനുള്ള തഖ്‌വയിലും അവനോടുള്ള ആത്മീയമായ അർപ്പണത്തിലും നാം മുന്നേറുക എന്നതാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, നാം എല്ലാവരും രക്ഷിതാവായ അള്ളാഹുവിന്റെ അടിമകളാണ്. അവന്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ആരും പുറത്തല്ല. നാം എല്ലാവരും അള്ളാഹുവിന്റെ ദാസന്മാർ, ഒരു ഉടമയുടെ ദാസനും അടിമയുമാണ് എന്നതിനാൽ തന്നെ ഇങ്ങോട്ടല്ല വേറൊരിടത്ത്. ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയും വിശ്വസിക്കുകയും അവനെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പരിപാലിക്കുകയും ചെയ്യണം.
അപ്പോൾ മാത്രമാണ് നമുക്ക് ജയിക്കാനാവുക. ഒരു വിശ്വാസിയുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിലനിർത്തുന്നു എന്നതിലാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. എന്താണ് ആ പ്രതിജ്ഞ? ഒന്നുകിൽ സുബ്ഹ് നിസ്കാരത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള രണ്ട് റക്അത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നിസ്കാരത്തിൽ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. എന്റെ ജീവിതത്തിന്റെ അസ്ഥിവാരങ്ങൾ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന്. എല്ലാവരുടെയും ജീവിത മേഖലകളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിജ്ഞയാണത്. എല്ലാവർക്കും അറിയുന്നതും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അതിന്റെ ആശയവ്യാപ്തിയിലേക്ക് ഇറങ്ങുകയോ അനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ എന്നിടത്ത് മാത്രമാണ് പ്രശ്നമുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥന കൂടി, അല്ലെങ്കിൽ മന്ത്രം കൂടിയാണത്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ان صلاتي ونسكي ومحياي ومماتي لله رب العالمين. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, നാം എല്ലാവരും ആവർത്തിച്ച് പാരായണം ചെയ്യുന്നതാണ്. എന്നാൽ ഇതിന്റെ ആശയവ്യാപ്തിയിലേക്ക് നമ്മൾ ആലോചിക്കാറുണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ചിട്ടകൾ പാലിച്ചുകൊണ്ട് നിന്ന് നാം തുടങ്ങുകയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവേ, ഞാനിതാ നിന്നിലേക്ക് ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ്. കേവലമായി എന്റെ ഒരു ഭാഗമല്ല, ഞാൻ മുഴുവനായും നിന്നിലേക്ക് ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ആരാധനയുടെയും ദിവസത്തിന്റെയും എല്ലാം ആരംഭമാണ്. അള്ളാഹുവേ, ഞാനിതാ നിന്നിലേക്ക് ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ചിട്ടകൾ പാലിച്ചുകൊണ്ട് മര്യാദകളോടെ നിൽക്കുന്ന ഒരടിമ, അവന്റെ അടിമത്വത്തിന്റെ ഉന്നതിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അടിമത്വത്തിന്റെ ഉന്നതി എന്നത് മനഃപൂർവ്വമുള്ള ഒരു പ്രയോഗമാണ്. അള്ളാഹുവിന്റെ അടിമയാവുക എന്നത് ഔന്നത്യത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഭാഗമാണ്. എന്തോ ചെയ്തെടുത്താണോ മൈക്കിന്റെ അടുത്താണെന്ന് എനിക്കറിയില്ല. അല്ലാഹു രക്ഷിതാവിന്റെ മുമ്പിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അടിമകൾ പറയുകയാണ്. അടിമത്വത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് സംവദിക്കുകയാണ് അടിമ ആത്മാർത്ഥമായി. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുവേ, ഞാനിതാ നിന്നിലേക്ക് മുന്നിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എല്ലാ വിധേനയും നിന്നിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്? കേവലമായ ഒരു ശക്തിയുടെ മുമ്പിലല്ല, കേവലമായ ഒരു വ്യക്തിയുടെ മുമ്പിലല്ല, കേവലമായ ഒരു പ്രതിമയുടെയോ പ്രതിഷ്ഠയുടെയോ പ്രസ്താവനയുടെയോ പ്രതീകത്തിന്റെയോ മുമ്പിലല്ല ഞാൻ നിൽക്കുന്നത്. ആരുടെ മുമ്പിലാണ്?
الذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. ഈ ആകാശ ഭൂമികളെ മുഴുവനും ഒരു ആർക്കിടെക്റ്റിന്റെ കാഴ്ചപ്പാടില്ലാതെ, ഒരു എഞ്ചിനീയറുടെ പ്ലാനിംഗ് ഇല്ലാതെ, മറ്റേതെങ്കിലും ഒരാളുടെ ഇടപെടലില്ലാതെ, മുൻമാതൃകയിൽ വേറാരെങ്കിലും നിർമ്മിച്ചതിന്റെ പകർപ്പില്ലാതെ ഈ ആകാശ ഭൂമികളെ മുഴുവനും ഇല്ലായ്മയിൽ നിന്ന് പടച്ചു പരിപാലിക്കുന്ന സർവാധിപതിയായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. الذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. الله ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആകാശഭൂമികളെ മുഴുവനും ഇല്ലായ്മയിൽ നിന്ന് പടച്ച് പരിപാലിക്കുന്നവനാണ്. അങ്ങനെയുള്ള രക്ഷിതാവിന്റെ മുമ്പിൽ ഞാൻ സർവാത്മന സമർപ്പിച്ചു നിൽക്കുകയാണ്. ഓരോ പ്രയോഗത്തിനും വിശാലമായ തലങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. കേവലമായ ഒരു ഭൗതിക ഭരണാധികാരിയുടെ മുമ്പിലല്ല, ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഗവർണറുടെ മുമ്പിലല്ല, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യ ഭരണാധികാരിയുടെ മുമ്പിലല്ല, ഒരു രാജ്യത്തിന്റെ ഭരണാധിപന്റെ മുമ്പിലല്ല. ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിച്ച് സംവിധാനിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവെ, നിന്നിലേക്ക് ഞാൻ മുന്നിട്ട് വന്നിരിക്കുകയാണ്, നിന്നിലേക്ക് ഞാൻ ലക്ഷ്യം വച്ചിരിക്കുകയാണ്. الذي فطر السماوات والأرض حنيفا مسلما ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ ആർക്കും ഒരാൾക്ക് ന്യൂനത പറയാനില്ല. ഇവിടെ അങ്ങനെ ആകാമായിരുന്നു എന്ന് പറയാനില്ല. ഇവിടെ ഇങ്ങനെ ആകാമായിരുന്നു എന്ന് പറയാൻ ന്യായമില്ല. ഏതെങ്കിലും ഒരാൾക്ക് കുറ്റമോ കുറവോ പറയാനില്ലാത്ത വിധം അന്യൂനമായി ഇതിനെ മുഴുവനും പടച്ച് പരിപാലിച്ച് സംവിധാനിക്കുന്ന ലോകാധിപതിയായ റബ്ബുൽ ആലമീൻ. അല്ലാഹു രക്ഷിതാവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനല്ല. കാരണം അവൻ എല്ലാ വിധേനയും ഏകനാണ്. അവന് കൂറുകാരില്ല, അവന് കൂട്ടുകാരില്ല, അവന് ഏതെങ്കിലും വിധേനയുള്ള ചാർച്ചയില്ല, ചേർച്ചയില്ല. അല്ലാഹു ആകുന്ന രക്ഷിതാവിന്റെ മുമ്പിൽ ഞാൻ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു ആകുന്ന രക്ഷിതാവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിവേകമെന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബുദ്ധി ലോകത്തിന്റെ ശില്പിയെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. തുടർന്ന് പറയുകയാണ്, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അല്ലാഹുവിനെ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, എന്റെ ആരാധനയും എന്റെ നിസ്കാരവും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ നിസ്കാരവും എന്റെ സർവവിധേനയുള്ള ആരാധനകളും, ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നിസ്കാരവും എന്റെ സർവവിധേനയുള്ള ആരാധനകളും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിനു വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, രാവിലെ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ
ഗുണങ്ങളും ഒരു ദിവസത്തേക്ക് ഇത് കേവലമായ ഒരു ഭംഗിവാക്കല്ല എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അസ്ഥിവാരമാണ് നമ്മുടെ ആരാധനകൾ മുഴുവനും നിർവഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് അല്ലാഹുവിന് വേണ്ടി അല്ലാതെ വേറൊരാൾക്കും ഒരാരാധനയും സമർപ്പിച്ചുകൂടാ നമ്മുടെ ആരാധനകളിൽ ലോകമാന്യത വരാൻ പാടില്ല ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയാകാൻ പാടില്ല താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടിയാകാൻ പാടില്ല നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടിയാകാൻ പാടില്ല അല്ലാഹുവിന് വേണ്ടിയാണ് അല്ലാഹുവിന് വേണ്ടിയായി മാറുക എന്നത് ഇന്നത്തെ നമ്മുടെ ആരാധനകളിൽ എത്രമാത്രം ഇതിനോട് നീതി പുലർത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നവരെവിടെ ഒരുപാട് ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഖാലിഖായ റബ്ബിനെ കുറിച്ചുള്ള ബോധമുള്ളവർ എവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മവിചാരണയ്ക്ക് വേണ്ടി പറയുകയാണ് അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു ഒരടിമയെ വാങ്ങുകയാണ് അടിമക്കമ്പോളത്തിൽ നിന്നൊരടിമ പെണ്ണിനെ വാങ്ങി ആ കച്ചവടം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ ആ സ്ത്രീ ഒരു ചെറിയ ബഹളം കാണിക്കുകയാണ് എന്തോ ഒരു ഞെട്ടല് പോലെ ഉടനെ മഹാനവറുകൾ ചോദിക്കുകയാണ് അല്ല ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത പെണ്ണിനെയാണോ ഞാനിപ്പോൾ വാങ്ങിയത് മജ്നൂനയായ ഒരു പെണ്ണിനെയാണോ എന്തെങ്കിലും ബുദ്ധിഭ്രമമുള്ള സ്ത്രീയെയാണോ ഉടനെ അവിടുന്ന് പ്രതികരിക്കുകയാണ് വല്ലാഹു അഅലമു ഖഫായൽ ഖുലൂബ് മാ അന ബിമജ്നൂന എനിക്കൊരു ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ് നിങ്ങൾക്കെന്നെ ഇങ്ങനെ വിലയിരുത്താനുള്ള ന്യായം എന്താണ് നിങ്ങളുടെ ചിന്ത വരേണ്ടത് ശരിയായ ദിശയിലല്ലേ രഹസ്യമറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിലയിരുത്തുക എന്നൊരു ചോദ്യം കൂടിയാണ് മഹാനായ ആത്മീയ ലോകത്തെ ഗുരുവര്യരായ അബൂ അബ്ദില്ലാ നബാജി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഉന്നയിക്കുന്നത് അല്പം കഴിയുമ്പോൾ മഹാനായ അബൂ അബ്ദില്ലാ തങ്ങളോട് ആ അടിമ സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഖുർആൻ അറിയുമോ നിങ്ങൾക്ക് ഖുർആൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതാ മഹാനവറുകൾ പറഞ്ഞു അറിയാം ഖുർആനിൽ നിന്ന് പാരായണം തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ ശകലമങ്ങ് പാരായണം ചെയ്യുമ്പോൾ ആ മഹദി എവിടുന്ന് പറയുകയാണ് അല്ലാഹുവേ ഇത് നിന്റെ കലാമിന്റെ നിന്റെ വചനത്തിന്റെ മാധുര്യമാണെങ്കിൽ നിന്റെ വചനത്തിന്റെ മാധുര്യം ഇത്ര മാത്രമാണെങ്കിൽ അല്ലാഹുവേ ഹാഹിയ ലല്ലത്തുൽ ഖബരി വമാഹിയ ലല്ലത്തുൻ നബരി അല്ലാഹുവേ നിന്റെ വചനത്തിന്റെ മാധുര്യമാണ് ഞാൻ അനുഭവിക്കുന്നത് നിന്റെ കലാമിന്റെ വശ്യതയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാൽ ലോകാധിപതിയായ നിന്നെ കാണാൻ അവസരമുണ്ടാകുന്ന ലിഖാഇന്റെ മാധുര്യം എത്ര വലുതായിരിക്കും അല്ലാഹുവേ നിന്റെ വിശുദ്ധമായ കലാമിന്റെ മാധുര്യമാണ് ഞാൻ അനുഭവിക്കുന്നത് നിന്റെ കലാമിന്റെ മാധുര്യമാണ് ഞാനിപ്പോൾ അനുഭൂതിദായകമായി സ്വീകരിക്കുന്നത് നിന്റെ വജിഹങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടായാൽ
وجوه يومئذ ناظرة إلى ربها ناظرة الله ينكرنا عن باقي اللبكن ورند إنكم سترون ربكم كما ترون القمر ليلة البدر പതിനാലാം നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനെ കാണുന്നത് പോലെ സ്പഷ്ടമായി നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും. രൂപങ്ങളില്ലാതെ ഭാവങ്ങളില്ലാതെ അല്ലാഹു അപ്പോൾ നിശ്ചയിക്കുന്ന പ്രത്യേകമായ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കാണാം. ആരെയാണ് ലോകാധിപതിയായ റബ്ബിനെ നിങ്ങൾക്ക് കാണാം. ആ കാഴ്ചയാണ് ഖുർആൻ പറയുന്നത് ولدينا مزيد الله عنده اشتداسا مارك سرقا نلغي عدل يعني بودي نلغي يلام نلغي شاشم الله تعالى نلغن مهتا يا نقرهمان لقاء رب العالمين الله عنده لقاء അല്ലാഹുവിന്റെ ലിഖ എന്ന് പറയുമ്പോൾ കേവലമായ ഒരു വാചകം കൊണ്ട് തീരേണ്ടതല്ല. ദീർഘമായി അതിന്റെ ആഖ്യാന വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം, സ്വർഗം ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഒരാൾ സ്വർഗത്തിലേക്ക് കടന്നാൽ ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ മുഴുവനും ഒരാൾക്കങ്ങ് ലഭിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ അനുഭൂതികൾ മുഴുവനും ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ ദുനിയാവ മുഴുവനും മറന്നുപോയി. അതാണ് സ്വർഗത്തിന്റെ അനുഭൂതി എന്ന് പറയുന്നത്. സ്വർഗീയമായ അനുഭൂതികൾ മുഴുവനിൽ ലഭിച്ചാൽ ഈ ദുനിയാവിന്റെ മുഴുവൻ ആനന്ദങ്ങളും അയാള് മറക്കുകയാണ്. അത്രയും വലിയ അനുഭൂതിയാണ് സ്വർഗത്തിലുള്ളത്. هي جنة طابت وطاب نعيمها ونعيمها باق وليس بفني അല്ലാഹുവിന്റെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ്, അവസാനിക്കാത്ത അനുഭൂതിയുടെ ലോകമാണ്. ആ സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നാൽ ഈ ദുനിയാവിലുള്ള മുഴുവൻ ആനന്ദവും അയാൾ മറക്കുന്നതാണ്. ഇരിക്കട്ടെ, അല്ലാഹുവിന്റെ കാഴ്ചയെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്, അല്ലാഹുവിനെ കാണാനുള്ള മോഹത്തിലങ്ങ് നിൽക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിനെ കാണുക എന്ന ഒരു മോഹം ഇന്നേ വരെയും വേണ്ട വിധത്തിൽ നമ്മുടെ കൽബിലേക്ക് വന്നിട്ടുണ്ടോ? രാജാതിരാജനായ റബ്ബിനെ കാണാനുള്ള ഒരവസരം, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ കാണാനുള്ള ഒരവസരം. പ്രിയമുള്ളവരെ, താൽക്കാലികമായ ഭരണാധികാരികളെ കാണും പോലെയല്ല. ഇതാ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു മന്ത്രിയെ കണ്ടാൽ, ലോകത്തുള്ള ഒരു ഭരണാധികാരിയെ കണ്ടാൽ അയാളോടൊപ്പം നിൽക്കുന്നതിന്റെ ആത്മാഭിമാനം, അതിന്റെ ചിത്രം പ്രചരിപ്പിക്കാനുള്ള വ്യാമോഹം അല്ലെങ്കിൽ അതിനുള്ള ആവേശം, ഇങ്ങനെ എന്തെല്ലാമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. എന്നാൽ ലോകത്തിന് മുഴുവനും ഉടമയായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അതെങ്ങനെ എവിടെ വെച്ച് പറയാനാണ്? ആ മോഹമാണ് മനസ്സിൽ ഉദിച്ചു വരുന്നത്. അബു അബ്ദില്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഹാഹിയ ലല്ലത്തുൻ നദരി ഹാഹിയ ലല്ലത്തുൽ ഖബരി, ഇത് നിന്റെ വചനത്തിന്റെ മാധുര്യമാണ്. അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനയിൽ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധവും വിചാരവും അന്യമാകുമ്പോഴാണ് താൽക്കാലികമായ ലോകത്തിന്റെ അവകാശങ്ങൾക്കും അധികാരത്തിനും വേണ്ടി നമ്മളെല്ലാം പണയം വെക്കുകയും പിടിവലി കൂടുകയും കടിപിടി കൂടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ലോകത്തെ ഒരധികാരവും നിലനിൽക്കുന്നതല്ല,
ഒരധികാരിയും നിലനിൽക്കുന്നതല്ല, ലോകത്തെ ഒരു ഭരണാധികാരിയും നിലനിൽക്കുന്നതല്ല. എല്ലാവരും ഇവിടെ നിന്ന് യാത്രയാകേണ്ടവരാണ്. അവസാനിക്കാത്ത അധികാരം ആരുടേതാണ്? റബ്ബുൽ ആലമീൻ, സർവാധിപതിയായ അള്ളാഹുവിന്റെ അധികാരം മാത്രമാണ് ഒടുങ്ങാത്ത അധികാരം, അവസാനിക്കാത്ത അധികാരം. നമുക്ക് തിരിച്ചു വരാം. വജ്ജവതോ ജീയലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തീ, എന്റെ നിസ്കാരം നിനക്ക് വേണ്ടിയാണ് അല്ലാഹ്. നമ്മൾ രാവിലെ എടുക്കുന്ന ഈ പ്രതിജ്ഞയോട് നമ്മുടെ നിസ്കാരം യോജിക്കാറുണ്ടോ? അല്ലാഹു ആകുന്ന രക്ഷിതാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാറുണ്ടോ? ലോകരക്ഷിതാവാകുന്ന അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിലേക്ക് പുറപ്പെടുവിക്കപ്പെടുന്നത് ആരെന്നും എനിക്കറിയാം. ഒരു നിവേദനത്തിൽ കാണാം, അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്തപ്പെടുന്നയാൾ, അയാളതാ പിൻഭാഗം കൊണ്ട് എഴഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ നാലുകാലിൽ ഊന്നിയിട്ടാണ്, കയ്യും കാലും കുത്തി എഴഞ്ഞുകൊണ്ടയാൾ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരും. വളരെയേറെ പരിക്ഷീണിതനായിട്ടുണ്ടാകും. ആ വിധത്തിൽ അയാൾ വരുമ്പോൾ അയാളുടെ മുമ്പിലേക്ക് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചെറുപാപങ്ങളെല്ലാം എണ്ണിക്കാണിക്കും, അവന്റെ വൻപാപങ്ങളെല്ലാം മറച്ചു വെക്കും. കാരുണ്യവാനായ അല്ലാഹു ചെയ്യുന്ന ഔദാര്യമാണ് അവന്റെ ചെറുപാപങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നീ ഇന്ന പോലെ ചെയ്തിരുന്നോടാ, ഇന്ന കർമ്മം നീ ചെയ്തിരുന്നോടാ എന്നവനോട് ചോദിക്കുമ്പോൾ നഅം കദാ വ കദാ, അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലാഹ്, അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലാഹ്, അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലാഹ്, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അവന്റെ കുറേയേറെ ചെറുപാപങ്ങളെല്ലാം എണ്ണി എണ്ണി കേൾപ്പിച്ചു കഴിയുമ്പോൾ ഔദാര്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡറാണ്, ആ പാപങ്ങൾക്കെല്ലാം പകരമായി അവന് നന്മകൾ നൽകാം. അപ്പോഴയാൾ ആലോചിക്കും, എന്റെ വൻപാപങ്ങളൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ, ഞാൻ ഇന്നാൾ ഇന്ന ദിവസം ചെയ്ത വലിയ കുറ്റം ഇവിടെ വിചാരണയ്ക്ക് വന്നില്ലല്ലോ, അതുകൂടി നന്മയായി മാറ്റിമറിച്ചിരുന്നെങ്കിൽ എന്ന രീതിയിലയാള് പറയുന്നതാണ്, എന്റെ ഇന്ന പാപം ഇവിടെ കാണാനില്ല, എന്റെ ഇന്നാലിന്ന തെറ്റിവിടെ കാണാനില്ല. ഇതങ്ങ് പറയുമ്പോഴാണ് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചിരിക്കുകയാണ്. ഫലഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ ഗലത നവാജിദുഹു, അവിടത്തെ അണപ്പല്ലുകൾ വെളിവാകുന്നത് വരെ ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായി പുഞ്ചിരി സമ്മാനിച്ച നേതാവാണ് റഹ്മത്തുൽ ആലമീൻ, ഖായിദുൽ മുറിൽ മുഹജ്ജലീൻ, ഹബീബി വ മലാദി കർസി വ മഷ്റബി വ വിസാലി മുഹമ്മദുർ റസൂലുള്ളാഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ലോകമിങ്ങനെ വിശദീകരിക്കുകയാണ്. ഇതേ പരാമർശത്തിന്റെ മറ്റൊരു നിവേദനം കാണാം, അതാ നരകത്തിൽ നിന്ന്
പുറത്താക്കിയിട്ട് സ്വർഗത്തിലേക്ക് വരുന്നയാൾ സ്വർഗത്തിലേക്ക് വരുമ്പോ അവിടെയുള്ള സീറ്റുകളെല്ലാം ഫില്ലായിരിക്കുകയാണ്, ഒരു സീറ്റും ഒഴിവില്ല. ഉടനെ രക്ഷിതാവായ അള്ളാഹുവിനോട് പറയുകയാണ്, സ്വർഗത്തിലെ ഇരിപ്പിടങ്ങള് മുഴുവനും ഫുള്ളാണ്, ഞാനെന്ത് ചെയ്യാനാണ്? അല്ലയോ റബ്ബേ, നീ എന്നെ കളിയാക്കുകയാണോ? അന്തൽ മലിക്കു, നീ രക്ഷിതാവാണ്, അധികാരിയാണ്. എന്നെ കളിയാക്കുകയാണോ അല്ലാ? ഉടനെ രക്ഷിതാവായ റബ്ബ് പറയുകയാണ്, അല്ല, നിനക്ക് ദുനിയാവിൽ കഴിഞ്ഞുപോയ ആനന്ദങ്ങളുടെ ലോകം ഓർമ്മയുണ്ടോ? അതെ, ഓർമ്മയുണ്ടല്ലോ. എന്നാൽ അതൊന്ന് മനസ്സിൽ സങ്കൽപ്പിച്ച് ദുനിയാവിലെ ആനന്ദങ്ങളുടെ ആർഭാടങ്ങളുടെ ലോകമയാള് സങ്കൽപ്പിക്കുകയാണ്. അതിന്റെ പത്തിരട്ടിയും ദുനിയാവിന്റെ പത്തിരട്ടിയും നൽകിയിട്ട് അയാളെ സ്വർഗത്തിലേക്ക് അള്ളാഹു തആല പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെയെല്ലാം ആനുകൂല്യം ചെയ്യുന്ന ലോകാധികാരിയായ റബ്ബിന്റെ സ്വർഗം, ആ സ്വർഗം കാണുമ്പോഴേക്ക് ഈ ദുനിയാവ് മുഴുവൻ മറന്നുപോയി. അല്ലാഹുവിന്റെ ലിഖാം കിട്ടിയാൽ സ്വർഗം മുഴുവനും മറന്നുപോയി. അല്ലാഹുവിന്റെ ലിഖാം ലഭിച്ചാൽ പിന്നെ സ്വർഗത്തിലെ പാനീയം ഓർമ്മയില്ല, പിന്നെ സ്വർഗത്തിലെ ഭക്ഷണം ഓർമ്മയില്ല, പിന്നെ സ്വർഗത്തിലെ ഒരാർഭാടങ്ങളും അറിയില്ല. എന്തൊരു ലോകമാണ്! നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഒരു പാലസും സ്വർഗം പോലെയല്ല. ഈ ലോകത്തൊരാൾക്കും സ്വർഗം സങ്കൽപ്പിക്കാനാവില്ല, ഒരാൾക്കും പ്ലാൻ ചെയ്യാനാവില്ല. അങ്ങനെയുള്ള വീടാണ് ജന്നത്തും തജരി തഹ്തഹൽ അൻഹാർ. അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ വീട്. അസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മുൻകടന്നു വന്ന ആയിരീന വലാസാർ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് പുണ്യപ്രവാചക വഴിയേക്ക് മുൻകടന്നു വന്ന ആളുകൾ, അവരാരാണ്? മിനൽ മുഹാജിരീന, എല്ലാം അള്ളാഹുവിന് വേണ്ടി വിട്ടെറിഞ്ഞു വന്ന മുഹാജിറുകളാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വന്നവരാണ്. അവർക്ക് വീട് വേണ്ട റബ്ബ് മതി, നാട് വേണ്ട റബ്ബ് മതി, കൂട് വേണ്ട റബ്ബ് മതി, കുടുംബം പ്രശ്നമല്ല അല്ലാഹു മതി. അങ്ങനെ വന്നവരാണ് മുഹാജിറുകൾ. അങ്ങനെയുള്ള മുഹാജിറുകളായ ആളുകൾ, ആ മുഹാജിറുകളെ എല്ലാ വിധേനയും സ്വീകരിച്ച അൻസാറുകളാണ്. അവര് മാത്രമാണോ വല്ലദീനത്തബഊം ബിഹ്സാൻ, അവരെ നന്മയിൽ പിന്തുടർന്ന മഹാന്മാരായ താബിഊകളാണ്, പിന്മുറക്കാരായ ആളുകളാണ്, അവർക്കുള്ള മഹത്വം എന്താണ്? അവർക്കുള്ള വലിയ രണ്ട് യോഗ്യതകളാണ് ഖുർആൻ പറയുന്നത്. കൂട്ടുകാരാ, റളിയല്ലാഹു അൻഹു വറളു അൻ,
അവർക്ക് അല്ലാഹുവിനെ പൊരുത്തമാണ്, അല്ലാഹുവിനെ അവരെ ഇഷ്ടമാണ്, അവർ റബ്ബിൽ പൊരുത്തപ്പെട്ടവരാണ്, റബ്ബിനവരോട് പൊരുത്തമാണ്, അല്ലാഹുമായി പരസ്പരം പൊരുത്തമുള്ള ആളുകളാണ്, അങ്ങനെയുള്ളവരാണ് മാത്രമാണോ അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ജന്നാതിൻ തജ്രി തഹ്തഹാ അൽഅൻഹാർ, താഴ്വാരത്തുകൂടെ അരുവികൾ കളകളാരവം മുഴക്കുന്ന മനോഹരമായ ഉദ്യാനങ്ങൾ. താൽക്കാലികമായ ഒരു പാർക്കല്ല, ഒരു എന്റർടൈൻമെന്റ് പോയിന്റ് അല്ല, ഖാലിദീന ഫീഹാ അബദാ, ഒരിക്കലും ഒടുങ്ങാത്ത സ്വർഗോദ്യാനം അല്ലാഹു തആല അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. താൽക്കാലികമായ ഭൗതിക ജീവിതത്തിന്റെ ആർഭാട കേന്ദ്രങ്ങളല്ല, അനന്തമായ സ്വർഗത്തിന്റെ പറുദീസയാണ്. താഴ്വാരങ്ങളിലൂടെ അരുവിയൊലിക്കുന്ന മനോഹരമായ ഉദ്യാനങ്ങൾ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുകയാണ്. മോനെ, ഒരാനന്ദത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ഒരു ടൂറിസ്റ്റ് പോയിന്റ് അല്ല. ലോകത്തുള്ള ഏതെങ്കിലും പരദേശികൾ വന്ന് ചവിട്ടി തീർക്കുന്ന സ്ഥലങ്ങളല്ല. അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം, ഖാലിദീന ഫീഹാ അബദാ, എന്നും വസിക്കാനുള്ള എറ്റേണൽ ലൈഫ്, അനന്തമായ ജീവിതത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരു സ്വർഗം നേടി മുന്നോടിയായി റബ്ബിന്റെ പ്രീതി നേടിയാൽ, ദാലികൽ ഫൗസുൽ അദീം, അതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ വിജയം എന്ന് പറയുന്നത്. ആ വിജയം വേണോ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ, എന്റെ ജീവിതം അല്ലാഹുവിന്റെ പ്രീതിയിലാണ്. രാവിലെ കച്ചവടത്തിനിറങ്ങുന്ന വ്യാപാരിയോട് പറയുകയാണ്, വിദ്യാഭ്യാസത്തിനിറങ്ങുന്ന വിദ്യാർത്ഥിയോട് പറയുകയാണ്, അധ്യാപനത്തിന് പോകുന്ന അധ്യാപകനോട് പറയുകയാണ്, പാടത്ത് പണിയെടുക്കുന്ന കർഷകനോട് പറയുകയാണ്. ഏതു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളും അവരവരുടെ പ്രൊഫഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാഹുവേ എന്റെ ജീവിതം നിന്റെ മാർഗത്തിലാണ്, ഇതിലൊരു മേഖലയും ഒഴിവില്ല. അതുകൊണ്ട് കമ്പോളത്തിലേക്ക് പോകുന്ന കച്ചവടക്കാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ നിയമത്തിനെ മാനിക്കാതെ നിങ്ങൾ കച്ചവടം ചെയ്താൽ നിങ്ങളുടെ ഈ പ്രതിജ്ഞയ്ക്ക് എതിരാണ്. മനഹസ്സനാ ഫലൈസ മിന്നാ, അതാ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഉപയോഗിച്ച് രണ്ടാഴ്ച പഴക്കമുള്ള മത്സ്യം റെഡിയാക്കി വെച്ച പച്ച മീനാണെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന മത്സ്യ കച്ചവടക്കാരാ, നീ നിന്റെ പ്രതിജ്ഞയ്ക്ക് എതിരാണ് അവിടെ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ മേഖലയിലുമുണ്ട്. കരിഞ്ചന്ത നടത്തുന്നവർ, പൂഴ്ത്തിവെപ്പ് നടത്തുന്നവർ, അമിതമായി ലാഭമീടാക്കുന്നവർ, ജനങ്ങളെ വഞ്ചിക്കുന്നവർ, ആവശ്യമില്ലാതെ ടെസ്റ്റ് എഴുതിക്കൊണ്ട് അതിന്റെ കമ്മീഷൻ വാങ്ങുന്ന ഡോക്ടർമാർ, ഇതുപോലെ ഏതെല്ലാം മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടോ? മദ്രസ പഠിപ്പിക്കാൻ ശമ്പളം വാങ്ങിയിട്ട് കുട്ടികളെ ഇരുത്തിയിട്ട് ഉറങ്ങുന്ന മാലിന്യങ്ങൾ വരെ, എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. കച്ചവടക്കാരാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് മേഖലയിലുള്ളവരെയും ബാധിക്കുന്ന വിഷയമാണ്. എന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയാണ്, അവന്റെ നിയമത്തെ മാനിച്ചുകൊണ്ടാണ്. ഇവിടെ നമ്മളെ ശ്രദ്ധിക്കാറുണ്ടോ? എന്റെ ശബ്ദം പരിസരത്തിരുന്ന് കേൾക്കുന്ന ഉമ്മമാര്, അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിൽ വരാറുണ്ടോ?
നിങ്ങളുടെ പെൺകൊടികൾ നിങ്ങളുടെ സഹോദരിമാർ. ചിലപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന യുവതികൾ വരെ രാവിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്, കലാലയത്തിന്റെ മുറ്റത്തേക്ക് പോകുകയാണ്, അല്ലെങ്കിൽ പരിസരങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു മുഅ്മിനത്തായ പെണ്ണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ആ ഒരു ജീവിതം വരാറുണ്ടോ മോളെ? അന്യപുരുഷനെ ആകർഷിക്കാൻ വേണ്ടി വസ്ത്രാലങ്കാരം നടത്തുന്നവൾ, സുഗന്ധലേപനം നടത്തുന്നവൾ, ശാരീരിക ഭാഷകൾ വിനിയോഗിക്കുന്നവർ, സംസാരത്തിലൂടെ മറ്റുള്ളവരെ വീഴ്ത്തുന്നവർ, ഇവരെല്ലാം ചെയ്യുന്നത് മാരകമായ തെറ്റാണ്. ഒരു ഭാഷയിലല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലുള്ള വ്യഭിചാരമാണ്. അന്യപുരുഷന്മാരെ അട്രാക്ട് ചെയ്യാൻ മോഡൽ ഡ്രസ്സുകൾ ധരിക്കുന്ന പെങ്ങളെ, നിന്റെ നടത്തം നല്ലതിനല്ല, നിന്റെ പ്രതിജ്ഞയ്ക്ക് എതിരാണ്, സ്രഷ്ടാവായ റബ്ബിന്റെ പ്രഖ്യാപനത്തിനെതിരാണ്. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള പെർഫ്യൂം ഉപയോഗിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിലൂടെ നടക്കുന്ന പെങ്ങള്, നിന്റെ സുഗന്ധലേപനം മുതൽ അതുപയോഗിച്ചുള്ള നടത്തം വരെ നീ രാവിലെ ചെയ്ത പ്രതിജ്ഞയ്ക്ക് എതിരാണ്, ഖാലിഖായ റബ്ബിനോടുള്ള ഉടമ്പടിക്കെതിരാണ്, അള്ളാഹുവോട് ചെയ്ത പ്രതിജ്ഞയ്ക്ക് എതിരാണ്. ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് പറത ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ നീളവും മണ്ണവും മറ്റുള്ളവർക്ക് വായിക്കാവുന്ന വിധേന, അല്ലെങ്കിൽ സൂക്ഷ്മമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ നിറം വരെ മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുന്ന പെങ്ങളെ, അത് ഖാലിഖായ റബ്ബിന് പൊരുത്തമുള്ള കാര്യമല്ല. അവൻ ആരാണ്? നിന്റെ സ്രഷ്ടാവാണ്. അവൻ ആരാണ്? നിന്നെ പരിപാലിക്കുന്നവനാണ്. അവൻ ആരാണ്? നിനക്ക് ഭക്ഷണം തരുന്നവനാണ്. അവൻ ആരാണ്? നിനക്ക് ജീവൻ നൽകിയവനാണ്. അല്ല പെങ്ങളെ, നിന്റെ പ്രായമുള്ള എത്രയാളുകളാണ് മരിച്ചുപോയത്? നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കർമ്മശുദ്ധി കൊണ്ടല്ല, സംഭാവന കൊടുത്തത് കൊണ്ടല്ല, ആരാധന ചെയ്തത് കൊണ്ടല്ല. ബിഫളിലും അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്റെ പ്രായക്കാരായ എത്രയോ ആളുകൾ മരിച്ചുപോയി. ഞാനിവിടെ നിലനിൽക്കുന്നത് എന്റെ അമലു കൊണ്ടല്ല, എന്റെ അയൽമു കൊണ്ടല്ല, എന്റെ ഏതെങ്കിലും ഒരു പ്രൗഢി കൊണ്ടല്ല, എന്റെ സ്രഷ്ടാവായ റബ്ബെനിക്ക് ഇത്രേ ദിവസം തന്നതുകൊണ്ടാണ്. അവൻ എപ്പോഴാണ് പിൻവലിക്കുക എന്നറിയില്ല. അവന്റെ വിളി വന്നാൽ പോകാതിരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവന്റെ വിളി വന്നാൽ ഉത്തരം ചെയ്യാതിരിക്കാൻ ഒരു രാജാവിനും സാധ്യമല്ല, ഒരു മന്ത്രിക്കും സാധ്യമല്ല, ഒരു പ്രജയ്ക്കും സാധ്യമല്ല. അവിടെ മറ്റൊന്നും ബാക്കിയില്ല. നിങ്ങളറിഞ്ഞില്ലേ സഹോദരന്മാരെ, നമ്മുടെ ഒരു നല്ല സഹപ്രവർത്തകനായ ചെറുപ്പക്കാരനായ അബ്ദുസ്സലാം സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് റിയാദിലേക്ക് ഉപജീവനത്തിന് വേണ്ടി വാഹനമോടിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ ഖളാ വന്നുപോയി. ആക്സിഡന്റിൽ ആ വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോവുകയാണ്. ചെറുപ്പക്കാരിയായ ഭാര്യ ദമാമിലെ റൂമിലുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി പ്രഗ്നൻസിയുടെ ആരംഭത്തിലാണ്.
ഇതൊന്നും മരണത്തിന് പ്രശ്നമല്ല. യുവാവ് എനിക്ക് വളരെയേറെ വേദനയുണ്ടാക്കിയ ഒരു വിയോഗമാണ്. കാരണം ഈ കഴിഞ്ഞ ഹജ്ജ് വേളയിൽ ഹജ്ജ് വലണ്ടിയറായി സേവനം ചെയ്ത് വലണ്ടിയേഴ്സിന്റെ സംഗമം കഴിഞ്ഞ് ദമാമിൽ നടക്കുന്ന വലണ്ടിയേഴ്സിന്റെ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച് യാത്രാ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ച് വേണ്ടതെല്ലാം ചെയ്ത ഒരു സംഘാടകനാണ് അല്ലാഹുവിന്റെ വിളി വന്നതിന് ഉത്തരം ചെയ്തതാണ് ഖാലിഖായ റബ്ബേ. ആ ചെറുപ്പക്കാരന്റെ ഖബറ് സ്വർഗമാക്കണം അല്ലാഹ്. ആ യുവാവിന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാദികൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓടി നടന്ന് ദീനിന് വേണ്ടി സേവനം ചെയ്ത ഓരോ കർമ്മങ്ങളും നിമിഷങ്ങളും പരലോകത്തെ പദവികൾക്ക് കാരണമാക്കി ഖബർ ജീവിതം മുതൽ ബർസഖിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും നിന്റെ പ്രത്യേക മദദ് നൽകണം അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇതുപോലെ അതാ കഴിഞ്ഞാഴ്ചയിൽ മലപ്പുറം ജില്ലയിൽ ഒരു വഴുതിന് വേണ്ടി വടക്കാങ്ങരയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ തിരൂരിനടുത്ത് കൂട്ടായിയിൽ ഒരു വീട്ടിലേക്ക് പോയി. ഒരു ചെറ്റക്കുടലിന്റെ മുറ്റത്ത് നടക്കുന്ന മൂന്നാം ഫാത്തിഹയോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് അവിടെ ചെല്ലുമ്പോൾ അതാകത്തളത്തിൽ 19 വയസ്സുകാരിയായ ഒരു വിധവ ഇരുന്ന് കരയുന്നുണ്ടെന്നറിയാൻ കഴിയുകയാണ്. ഒരു വയസ്സും 3 മാസവുമായ ഓരോമന മകളെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഹാജരാക്കുകയാണ്. എന്റെ മുസ്തഫ സഖാഫി എന്നൊരു ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ വിധി വന്നാൽ വിളി വന്നാൽ ഉത്തരം ചെയ്യാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. لا يستأخرون ساعة ولا يستقدمون. അള്ളാഹുവിന്റെ വിളി വന്നാൽ പിന്നെ അത് മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ സാധ്യമല്ല. എന്റെ ഉമ്മവെങ്ങന്മാരെ അറിയണം, മരണം മുഴുവനും നമുക്കുള്ള വളമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ള ഉപദേശമാണ് മരണം. ഇന്ത തുലുബ വാഴ്ലൻ, നിനക്ക് വാഴ്ല പറയുന്ന ഒരാളെ വേണോ? പൽ മൗത്തു യക്ഫീ, മരണം അത് മതിയായ വാഴ്ല പറയുന്ന ആളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്റെ ജീവിതമെന്ന് പ്രതിജ്ഞ ചെയ്ത് രാവിലെ ഇറങ്ങുന്നയാൾ. ഒരു വിദ്യാർത്ഥിനിയാവട്ടെ കലാലയത്തിന്റെ മുറ്റത്തേക്ക് ചെന്നാൽ എന്റെ പൊന്നു പെങ്ങളെ, നമ്മുടെ കൽബിൽ വേണ്ട ഓർമ്മയുണ്ടാണ് അല്ലാഹ് അല്ലാഹ് എന്നെ പടച്ച് പരിപാലിക്കുന്ന ഉടമസ്ഥനായ ഒരു റബ്ബുണ്ട്, അവന്റെ നിയമങ്ങളുണ്ട്, അത് പാലിക്കാതിരുന്നാൽ അവൻ ഒരുക്കിയ ഒരു നരകമുണ്ട്. സത്യനിഷേധികളും കർമ്മനിഷേധികളുമായ ആളുകൾ അവർക്ക് അല്ലാഹു വെച്ചിട്ടുള്ളതെന്താണ്? വിലങ്ങുകളാണ്, ചങ്ങലകളാണ്, കത്തിയാളുന്ന നരകമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രാവിലെ വെച്ചിട്ടുള്ളത് നമ്മുടെ ആരാധനയുടെ ഓരോ ഘട്ടത്തിലും അല്ലാഹുവിലേക്കുള്ള ചിന്ത, നമ്മുടെ ജീവിതത്തിന്റെ ഡേ ടു ഡേ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റിലും അല്ലാഹുവിലേക്ക് തിരിയാൻ, അല്ലാഹുവിലേക്ക് തിരിയാൻ. എന്റെ ഉമ്മ പെങ്ങന്മാരോട് വളരെ വിനയത്തോടെ പറയുകയാണ്,
الله إن بابيتر ما يدين إن دنيا مانغل لينغي كمدل إن بارا بولم أبر دين إن دنيا مانغل يوم إسلام إن دشتك على يوم مرنو بوعيا إسلام إن دنيا مانغلا بالي كيا إن بارا بولم أبر كمان سويرن ديللا إندا أمم بعند ماري نينغلود يا دري بيدا بيدو بيدو دوم ميللا الله إن دين إن مارغ تيرولنا سنها ما أنولد നാളെ നിങ്ങൾ വിറകിന്റെ കൊള്ളികളായി നരകത്തിൽ വരരുതെന്ന അങ്ങേയറ്റത്ത ആഗ്രഹമാണ് ഈമാനികമായി ഉള്ളത്. ഇന്നിതാ സ്ത്രീകൾക്ക് രംഗപ്രവേശനം ഒരു പ്രശ്നമേയല്ല. മഹാന്മാരായ ഔലിയാക്കൾ ഉറൂസിന് വേണ്ടിയാണെങ്കിലും സ്ത്രീ പുരുഷന്മാരെ ഇടകലരാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. الله إن دين إن دنيا مانغل كتيمان أنجونيرة تأرادنا بريشن بليلان دروهي كندل تريان إنجلو خيرو مساجد النساء خيرو بيوتهن تريغلد يتون نل بلي ويدن دا ولين دا ولي لان أدن دا أرثمين دان പുരുഷൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം സ്ത്രീക്ക് വേണോ? എന്നാൽ അവളെ വീളിന്റെ ഉള്ളിലാണ് നിസ്കരിക്കേണ്ടത്. ആ പ്രയോഗം എത്ര മനോഹരമായ പ്രയോഗമാണ്! കാരണമെന്തേല്ലാ പുരുഷന് പള്ളിയിൽ നിസ്കരിച്ചാലാണ് പുണ്യം. അവനതിന്റെ കൂലി വേണോ? പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്, ഖൈറു മസാജിദിൻ നിസാഇ, പുരുഷന്മാർക്ക് പള്ളിയിൽ നിസ്കരിച്ച പുണ്യം അത് തുല്യമായ പുണ്യം സ്ത്രീകൾക്ക് വേണോ? ഖൈറു ബുയൂതിഹിന്ന, അവരവരുടെ വീടിന്റെ ഉള്ളറയിൽ നിസ്കരിക്കട്ടെ. അഞ്ചു നേരത്തെ ആരാധനയ്ക്ക് പോലുമുള്ള നിയമം അങ്ങനെയാണ്. പിന്നെയാണോ സഹോദരി, അനാവശ്യങ്ങൾക്കും അത്യാവശ്യമല്ലാത്തതിനുമെല്ലാം തെരുവിൽ ഇറങ്ങിക്കറങ്ങി തിരിയുകയാണ്. അന്യ പുരുഷന്മാരുമായി ഇടപഴകലരുന്നതിനോ ഇടപഴകുന്നതിനോ യാതൊരു സീമയും ഇല്ലാതെ ഇന്നാളുകൾ അതാ ജീവിക്കുകയാണ്. എന്റെ ജീവിതം നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടത് നിന്റെ പ്രീതിയാണ്, നിന്റെ പൊരുത്തമാണ്, നിന്റെ തൃപ്തിയാണ്. ഈ ഒരു ചിന്തയിലേക്ക് നമ്മളൊന്ന് വരണേ. ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ, എന്റെ ജീവിതം ഇല്ല എന്റെ പ്രിയമുള്ള യുവാവേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് മെസ്സേജുകൾ കാണുന്നു, ഷെയർ ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു. ഇന്നാളുകളുടെ ലോകം മുഴുവനും അവിടെയാണ്. ശരിയോ തെറ്റോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. എല്ലാവരും എന്നാണ് പെണ്ണ് ചെറുത് വലുത് ഭേദമന്യേ പൊതുമാധ്യമങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്, വാട്സപ്പുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. അല്ല മോനെ, അല്ലാഹു തആല അവതരിപ്പിച്ചു തന്ന പവിത്രമായ ഒരു ഖുർആൻ നിന്റെ മൊബൈലിൽ ഇല്ലേ? പരിശുദ്ധമായ മുസ്ഹഫ് നിന്റെ വീട്ടിലില്ലേ? പള്ളിയുടെ അലമാരിയിൽ ഇല്ലേ? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ കലാമെന്ന് പാരായണം ചെയ്താൽ എത്ര വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്! ഒരു പേജൊന്ന് പാരായണം ചെയ്യാൻ ഒന്നര മിനിറ്റ് പോരെ മോനെ, അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പോരെ, അതിന് നേരമില്ലല്ലോ. ആയിരക്കണക്കിന് മെസ്സേജുകൾ റീഡ് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ, ഷെയർ ചെയ്യാൻ എല്ലാം നേരമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കലാം, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ,
അല്ലാഹു തആല മഹത്വം പറഞ്ഞ പവിത്രമായ ഖുർആൻ وننزل من القرآن ما هو شفاء ورحمة للمؤمنين الله تعالى بودك ما يوم عطني ما يوم سمنا ملغان وعقدان زيدا نمود جيبل التمول ونون شيم غر ما كان بتم فبتر ما يور كلامنا نمود غيليك نلغيت നമുക്കത് ആലോചിക്കാൻ നേരമില്ല. അതൊന്ന് പാരായണം ചെയ്യാനുള്ള സാവധാനമില്ല. വേറേതോ ലോകത്ത് ജീവിക്കുകയാണ് മോനെ. എന്റെ കൂട്ടുകാരനായ യുവാവേ, കണ്ണുകൊണ്ട് നല്ലതേ കാണാവൂ എന്നതാണ് ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ എന്റെ കാഴ്ച നിനക്ക് വേണ്ടിയാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടതേ ഞാൻ കാണൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ടതേ ഞാൻ കാണൂ. ആനുകാലിക കാഴ്ചകൾ മുഴുവനും വഴിമാറിയ ലോകം, ലോകത്തെ മറകളില്ല, രഹസ്യങ്ങളില്ല, സ്വകാര്യതകളില്ല. അന്യനെയും മഞ്ഞന്റെ സ്വകാര്യതകളെയും അവന്റെ രഹസ്യങ്ങളെയും എല്ലാം എന്ന് നോക്കിക്കാണുന്ന ഒരു ലോകമാണ് ഇന്ന്. എല്ലാ കാഴ്ചകളും പരിധികൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് മോനെ, നിന്റെ കാഴ്ചയൊന്ന് നിയന്ത്രിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം നല്ലതിലേക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം. അനുവദിക്കപ്പെട്ടതിൽ തന്നെ ആ ഭംഗിയുള്ള ഒന്നും നബി തങ്ങള് കാണാറില്ല. അതല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മാ റഅയ്തു മിൻഹു വമാ റാ മിന്നീ, ഞാനും എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്തു നബി തങ്ങളും ജീവിതം ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ ഒരിക്കലും കണ്ടിട്ടേയില്ല. ഒരിക്കലും കണ്ടിട്ടേയില്ല. അനുവദിക്കപ്പെട്ട ഭാര്യാ ഭർത്താക്കളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഉന്നതി, അതേസമയത്ത് അന്യന്റെ ഔറത്ത് കാണുന്ന കാലം, അന്യന്മാരുടെ ഔറത്ത് കാണുന്ന കാലം, അല്ലാഹു തആല മാന്യമായി വസ്ത്രം ധരിക്കാൻ അവസരം നൽകിയിട്ട് മുട്ടുവരെയോ മുട്ടിന് മുകൾ വരെയോ ഉള്ള ചെറിയ കുട്ടി നിക്കറുകൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന യുവാക്കളുടെ പുതിയ സംസ്കാരമുള്ള കാലം, മാന്യമായി ശരീരത്തിന്റെ ഭാഷയറിയാത്ത വസ്ത്രം ധരിക്കാൻ അവസരം അല്ലാഹു നൽകിയിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ, സ്വകാര്യ ഭാഗങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന വസ്ത്രം ധരിക്കുന്നവരില്ലേ മോനെ, എത്രയും വലിയ വിശുദ്ധമായ ജീവിതമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. അനിഷ്ടമായ ഒന്നിലേക്കും തങ്ങൾ നോക്കുന്നില്ല. മാന്യതയില്ലാത്ത ഒരു കാഴ്ചയും നബി തങ്ങളുടെ ജീവിതത്തിലില്ല. എന്തൊരു മനോഹരമായ ജീവിതമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരിക്കൽ മദീനയിലൂടെ ഒരാൾ സഞ്ചരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ വസ്ത്രം ഉയർത്തി ഉടുത്തിട്ട് നടക്ക്. അതാണ് നിന്റെ തഖ്വയ്ക്ക് ഏറ്റവും നല്ലത്. അതാണ് നിന്റെ വസ്ത്രം ഈടു നിൽക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് വസ്ത്രം നീ അല്പം ഉയർത്തി ഉടുത്തുകൊണ്ട് നടക്ക്. ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ വസ്ത്രം നല്ല കട്ടിയുള്ള വസ്ത്രമാണ്, അങ്ങനെ നിലത്തൊരച്ചു നടന്നാൽ വേഗം കീറുന്ന വസ്ത്രമല്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്,
علموني أفي أسوى إن المادرق إليموني نان تدر فدين نبي إليموني إند مادرق إليني يدوكين دي إند مادرق إليني بغرتين دي نبي صلى الله عليه وسلم دنجل انجني آنو وطر دارنا نرتين അതാണ് നമ്മൾ പകർത്താൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും നരകത്തിൽ പോകാനുള്ള നടി നടന്മാരെയല്ല, ഏതെങ്കിലും ഭൗതികമായ ലോകത്തെ താരങ്ങളെയോ രത്നങ്ങളെയോ അല്ല സ്വീകരിക്കേണ്ടതാരെയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഉമ്മമാരെ, നിങ്ങൾക്ക് തുടരാനുള്ള മഹതിയാരാണ്? ഉമ്മുൽ മുഅ്മിനീ ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കേണ്ട പ്രായത്തിൽ വിധവയായി. 64 വയസ്സുവരെ ജീവിച്ചു. രാജ്ഞിയെ പോലെ കൊണ്ട് നടക്കാൻ ആളുകളുള്ള ജീവിതം. എന്ത് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ, പത്നിമാർ നമ്മുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ നമ്മുടെ ഉമ്മമാരാണ്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. نبي صلى الله عليه وسلم ننجل ننجل كننجل آتما بنكال بند پتدان أبدت تبطني مار ننجل أمم ماران وشواسي قلد أمم ماران. അങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എങ്ങനെയും ജീവിക്കാൻ അവസരമുണ്ട്. പക്ഷേ ഒരു മാർക്കറ്റിലും ഒരു തെരുവിലും ഒരു ബഹളത്തിനും ഒരു ഷോപ്പിങ്ങിനും ഇറങ്ങിയില്ല. അരമനയുടെ അകത്തളത്തിൽ ആരാധനാവിഷ്ടയായി. കിട്ടുന്നത് മുഴുവനും പാവങ്ങൾക്ക് നൽകിയിട്ട് ആത്മീയതയുടെ ഉന്നതി കാണിച്ചു തന്ന മഹതിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ പുന്നാര മകളെ അറിയില്ലേ? ഫാത്തിമ ബിൻതി നബി, ഫാത്തിമത്തുൽ ബതൂൽ വസഹറത്തുർ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നമോളാണ്. ഒരു ദിവസം ഇരുന്ന് കരയുകയാണ്, അല്ല മോളെ ഫാത്തിമ, എന്തിനാണ് കരയണത് മോളെ? പറയാണ്, ഞാൻ കരയണത് വേറൊന്നിനുമല്ല, ഞാൻ മരിച്ചുപോയാൽ എന്റെ ജനാസ പൊതിഞ്ഞാൽ, ജനാസ പൊതിയുന്നത് തുണി വലിച്ചു മുറുക്കി കിട്ടിയിട്ടാണ്, ടൈറ്റാക്കിയിട്ടാണ്. അങ്ങനെ ജനാസ പൊതിഞ്ഞ ശേഷം അതാ നമ്മുടെ മദീനയിൽ ഇപ്പോൾ നടപടിയിലുള്ള മയ്യത്ത് കെട്ടില്, ഓപ്പൺ മയ്യത്ത് കെട്ടിലാണ്, മൂടരില്ലാത്ത മയ്യത്ത് കെട്ടിലാണ്. അതിൽ വെച്ചെന്നെ കൊണ്ടുപോയാൽ എന്റെ ശരീരത്തിന്റെ നീളവും വണ്ണവും അന്യപുരുഷന്മാരറിയുമല്ലോ. വസ്ത്രം ഇല്ലാത്ത ശരീരം കാണും എന്നല്ല, ജീവിതകാലത്ത് കാണും എന്നല്ല. ഞാൻ വഫാത്തായാൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന നേരം എന്റെ ശരീരത്തിന്റെ നീളവും വണ്ണവും മറ്റുള്ളവർ അറിയുമല്ലോ, അന്യപുരുഷന്മാർ. ഫാത്തിമ റളിയല്ലാഹു അൻഹ സൗന്ദര്യമില്ലാത്തവർ ആയതുകൊണ്ടാണോ? അല്ല, ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതിനോട് അടുത്ത സൗന്ദര്യം ഉള്ളവർ ആരാണ് എന്ന പഠനത്തിൽ ഒന്നാമതായി എന്നുള്ളത് ആരെയാണ്? ഫാത്തിമ ബിൻതി നബി റളിയല്ലാഹു അൻഹയാണ് സുബുൽ ഹുദയിൽ കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗന്ദര്യത്തിൽ സാമ്യമുള്ളവർ അടുത്തു നിൽക്കുന്നവർ ആരാണ്? അതിൽ ഒന്നാമതായി എവിടത്തെ പൊന്നുമോളാണ്? ഉമ്മു അബീഹ. ഉപ്പയായ മുത്തു നബി തങ്ങൾക്കൊരു ഉമ്മ ചെയ്തു കൊടുക്കേണ്ട പരിചരണം മുഴുവനും നൽകാൻ ഭാഗ്യം കിട്ടിയ മഹതിയായതുകൊണ്ട് അങ്ങനെ ഒരു പേരുണ്ട്, ഉമ്മു അബീഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് രൂപഭംഗിയില്ലാത്തത് കൊണ്ടല്ല, ജീവിതകാലത്ത് ആരെങ്കിലും കാണും എന്നതല്ല. വഫാത്തായ ശേഷം അത് കഫൻ പുടവ പൊതിയാതെയല്ല, കഫൻ പുടവ പൊതിഞ്ഞിട്ട് ടൈറ്റ് ഫിറ്റായി കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് നീളവും വണ്ണവും അന്യപുരുഷന്മാര് അറിയുമല്ലോ. ഈ ഒരാകുലതയാണ് എന്റെ ഈമാനുള്ള പെങ്ങളെ. ഇതറിയുന്ന നിങ്ങൾക്ക് ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പ് പറത ധരിച്ച് അന്യപുരുഷന്റെ മുമ്പിൽ വലസാൻ ന്യായമുണ്ടോ? അത് ഫാത്തിമ ബീവിക്ക് പിടിക്കുമോ? ആരാണ് ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ? സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന, നാളെ സ്വർഗത്തിലേക്കുള്ള മഹിളകളെ നയിക്കുന്ന ലീഡറാണ്. ആ ലീഡറായ മഹദി ജീവിതം കൊണ്ട് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണ്ടേ? അല്ലാതെ നമ്മൾ ഭൗതികമായ താൽപര്യങ്ങളുടെ ലോകത്താണോ ജീവിക്കേണ്ടത്? അതുകൊണ്ട് വരട്ടെ, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ, എന്റെ ജീവിതം ലില്ലാഹ്. അല്ലാഹ് 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 നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ കൂട്ടുകാരോട് നീട്ടി പറയുന്നില്ല. ഒന്ന് ചോദിക്കട്ടെ, ലോകാധികാരിയായ സർവാധിപതിയായ അല്ലാഹുവിന്റെ ജലാലത്തിന്റെ നാമം അല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ല ചലനവും വരാറുണ്ടോ? അല്ലാഹ് എന്ന് കേൾക്കുന്ന നേരത്ത് കൽബിൽ വല്ല ചലനവും വരാറുണ്ടോ? അല്ലാഹ് സാധാരണ ഒരു വാക്കല്ല, സാധാരണ ഒരു പേരല്ല. ഇദാദുക്കിറല്ലാ, അല്ലാഹുവിന്റെ പേരെന്ന് പറയപ്പെട്ടാൽ അല്ലാ എന്നങ്ങ് പറയപ്പെട്ടാൽ വജിലത്തു കൊഴുപോവും, അവരുടെ കൽബ് പ്രകമ്പനം കൊള്ളും. മദീമാനിന്റെ ലക്ഷണമാണ്. സഹോദരങ്ങളെ, പല വിഷയങ്ങളും സംസാരിച്ച സീഡികൾ നിങ്ങൾക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ, കഴിവുള്ളവരൊക്കെ അത് വാങ്ങിയിട്ട് കേൾക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സേവനങ്ങളും കബൂൽ ചെയ്യട്ടെ. അല്ലാ എന്ന് പറയുമ്പോൾ, അല്ലാ എന്ന് കേൾക്കുമ്പോൾ തടയ്ക്കുന്ന ഒരു കൽബ് എനിക്കും നിങ്ങൾക്കുമുണ്ടോ? എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ഇത് നിങ്ങളുടെ മക്കൾക്കുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 13 കൊല്ലം ചെയ്ത പണി എന്താണ്? അല്ലാ എന്ന് കേൾക്കുമ്പോൾ പടക്കുന്ന കൽബുണ്ടാക്കിയെടുക്കാൻ വേണ്ട കാര്യം ചെയ്തു. മക്കത്തെ ദഅവത്തിന്റെ മുഴുവൻ ലക്ഷ്യം അതാണ്. അല്ലാ എന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ തടയ്ക്കുന്ന കൽബുണ്ടാക്കിയെടുക്കലായിരുന്നു ആദ്യത്തെ 13 കൊല്ലത്തെ പരിശ്രമം.
അത് കഴിഞ്ഞിട്ട് മദീനത്ത് വന്ന ആളുകളോട് അല്ലാ പറഞ്ഞു നിസ്കരിക്കാൻ, പിന്നെ അവർക്ക് നിസ്കരിക്കാതിരിക്കാൻ കഴിയില്ല. അല്ലാ പറഞ്ഞു കള്ളു കുടിക്കരുതെന്ന്, പിന്നെ അവർക്ക് കുടിക്കാൻ കഴിയൂല. അല്ലാ പറഞ്ഞു വ്യഭിചരിക്കരുതെന്ന്, പിന്നെ അവർക്ക് വ്യഭിചരിക്കാൻ കഴിയൂല. കാരണം അല്ലാ എന്ന രക്ഷിതാവിനെ കുറിച്ചുള്ള ചിന്ത അവരുടെ കൽബിൽ നിറഞ്ഞുപോയി. അങ്ങനെ ഒരു ഈമാൻ വന്നാൽ പിന്നെ ബേജാറാകാനില്ല. നിങ്ങളുടെ മകള് കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളുടെ കൽബിൽ അല്ലാ പടച്ചോനെ പേടിയിട്ട് കൊടുക്കാൻ ഉമ്മ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉപ്പ നിങ്ങൾക്ക് അവസരം കിട്ടിയോ? ഇല്ലെങ്കിൽ പിന്നെ അവൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്തുകൂടാ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? മോളെ അല്ല വിലക്കിയിട്ടുണ്ട് അന്യ പുരുഷന്റെ കൂടെ പോകരുത്. അത് എഫക്ട് ചെയ്യണമെങ്കിൽ അല്ലാ എന്ന ചിന്ത അവരുടെ കൽബിൽ വേണം. മോളെ അല്ല പറഞ്ഞതാണ് നിസ്കരിക്കണമെന്ന്, അത് പറയുമ്പോഴേക്ക് അവർക്ക് എഫക്ട് ചെയ്യണമെങ്കിൽ അല്ലാനെ കുറിച്ചുള്ള ഒരാലോചന വേണം. ഖാലിഖായ റബ്ബിനെ ചിന്തിക്കണം, അല്ലാഹുവിലേക്ക് ചേരണം. അല്ലാഹുവിലെങ്കിൽ ലയിച്ചപ്പോ അവര് സ്വർഗം കൊതിക്കുകയാണ്, നരകം ഭയക്കുകയാണ്, നല്ലത് ചെയ്യുകയാണ്, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. മഹ്യായ വമമാതി, എന്റെ മരണവും അല്ലാഹുവിന് വേണ്ടിയാണ്. ഈ ലോകത്തെ ജീവിതം നൈമിഷികമാണ്, ഇവിടത്തെ ജീവിതം നമ്മൾ വിട്ടെറിഞ്ഞു പോകേണ്ട ജീവിതമാണ്. ഇവിടെ ഒരാൾക്കും പ്രായം കൂടുന്നില്ല, എല്ലാവർക്കും പ്രായം കുറയുകയാണ്. ഒരാൾക്കും പ്രായം കൂടുന്നില്ല, പ്രായം കുറയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവിടെ ജീവിക്കാനുള്ള കാലാവധി കുറയുകയാണ്. ഇന്നലത്തേക്കാൾ ഒരു ദിവസം കൂടി ഞാൻ ഖബറിനോട് ദൂരം അടുത്തതാണ്, ബാക്കി എത്രയെന്ന് എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെയാണ്. എവിടെ എപ്പോഴാണ് നമ്മുടെ സഞ്ചാരം നിൽക്കുക എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരുക്കി വെക്കണം. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ രക്ഷപ്പെടാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതിലേറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഇഷ്ടം വെക്കണം, ഹബീബായ തങ്ങളെ രാവും പകലും അവിടുത്തെ സ്വലാത്തു ചൊല്ലണം, ഹബീബായ തങ്ങളോട് നല്ല പ്രിയം വെക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കാൻ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ ഹബീബായ തങ്ങളെ കേൾക്കുമ്പോൾ ആവേശം വരണം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ എന്തൊരാനന്ദമാണ്, എന്തൊരാവേശമാണ്. നമുക്കറിയില്ലേ മഹാനായ സയ്ദ് ഇബ്നു ദഹന്ന റളിയല്ലാഹു അൻഹുവിനെ, ആരാണ് സയ്ദ് ഇബ്നു ദഹന്ന റളിയല്ലാഹു അൻഹു ആരെന്നറിയുമോ? മക്കയിൽ കണ്ടില്ലേ തൻഈം പള്ളിയിൽ നമ്മൾ പോയില്ലേ? ആ തൻഈം പള്ളിയുടെ ഖിബിലക്ക് നേരെ നിന്നാൽ ഇടതു സൈഡിൽ ഒരു മലയുണ്ട്. ആ മലയുടെ താഴ്വാരത്ത് വെച്ച് മഹാനായ സയ്ദ് ഇബ്നു ദഹന്ന റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കീങ്ങൾ പിടിക്കുകയാണ്, ഇസ്ലാമിന്റെ വിരോധികൾ പിടിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് മുന്നോട്ട് നിന്നാൽ നമുക്ക് സയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പറയാം, എന്നിട്ടൊരൽപ്പം സ്വലാത്തിലെല്ലാം നമുക്കൊന്ന് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും കൽബ് ഹബീബേ
വിശ്വാസമില്ലാത്തവരൊക്കെ ഒന്ന് മുന്നോട്ട് വലിയ സന്തോഷമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ അല്ലാഹ് 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 എന്ന ദിക്റുകൊണ്ട് ഹയാത്താക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കൽബ് വേണം, ഹബീബായ തങ്ങളെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്ന ഒരു കൽബ് വേണം. അതിലൂടെയല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. മഹാനായ സയ്യിദ് ഇബ്നു ദഫന്നാ റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കീങ്ങൾ ഹാജരാക്കിയിരിക്കുകയാണ്. അവസാനം പറഞ്ഞു, സയ്യിദേ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളെ ഇതാ കഴുകുമരത്തിന്റെ താഴെ നിർത്തിയിരിക്കുകയാണ്, കൊലക്കയറിന്റെ താഴെ നിർത്തിയിരിക്കുകയാണ്. ഈ കൊലക്കയറിന്റെ താഴെ നിൽക്കുന്ന നിങ്ങളോടൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥാനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നെങ്കിൽ എന്നൊരു സാങ്കൽപ്പിക വർത്തമാനം നിങ്ങൾക്ക് പറയാമോ? ഈ സ്ഥാനത്ത് നിങ്ങളുടെ നേതാവായ നബി തങ്ങളായിരുന്നെങ്കിൽ എന്നൊരു സാധ്യതാ വർത്തമാനം മുത്തുനബി തങ്ങളെ ഹാജരാക്കാനല്ല പറഞ്ഞത്, തങ്ങളെ കയ്യേറുമെന്നല്ല പറഞ്ഞത്. ഈ സ്ഥാനത്ത് നിങ്ങളുടെ നേതാവായിരുന്നെങ്കിൽ എന്നൊന്ന് പറയാമോ? ഉടനെ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സ്ഥാനത്തെന്റെ നേതാവ് നിൽക്കുന്നെങ്കിലെന്നല്ല, ഞാൻ സുഖത്തോടെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഈ ഒരു വർത്തമാനം പറഞ്ഞാൽ എന്റെ സ്ഥാനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ജയ്തെന്നവരെ അവിടുന്ന് വിട്ടേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞാൽ അതൊരു കുറ്റമല്ല, ജീവരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, തങ്ങൾക്കതിൽ പരിഭവമില്ല, ഒരനിയായി രക്ഷപ്പെട്ടു വന്നതാണ്, അത് ന്യായമാണ്, അത് നിയമമാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറമുള്ള ഒരു മഹബ്ബത്താണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലുള്ളത്. ആ സ്നേഹം കൊണ്ട് പറയുകയാണ്, എനിക്ക് മുത്തുനബി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് സഹിച്ചുകൂടാ. നമുക്ക് ഹബീബായ തങ്ങളോട് എത്ര സ്നേഹം വേണമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒരാളുടെ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് സ്വർഗമുണ്ട്, കാരണം ആ കുട്ടികളുടെ മരണത്തിൽ വേദനിച്ചു എന്ന കാരണത്താൽ, സഹിച്ചു എന്ന കാരണത്താൽ. അപ്പോൾ ചോദിച്ചു, തങ്ങളെ ഒരാളുടെ ചെറിയ കുട്ടി മരിച്ചു പോയാൽ അയാൾക്ക് ആ ആനുകൂല്യമുണ്ടോ? അതെ, ഒരാൾ മരിച്ച ഒരു കുട്ടി മരിച്ച രക്ഷിതാവിനുമുണ്ട്, യാ മുവഫഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഒരു കുട്ടിയും മരിക്കാത്ത ആൾക്ക് അവർക്കും പ്രതിഫലമുണ്ട്, എന്തേ കാരണം? അവരെന്റെ വഫാത്തിൽ സഹിച്ചു എന്ന കാരണമാണ്.
സ്വന്തം കുട്ടി വഫാത്താവുന്നതിനേക്കാൾ വലിയ ദുഃഖമാണ് എന്റെ വഫാത്തിന്റെ പേരിൽ അവർ സഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിൽ നിന്നുള്ളവർക്ക് അനഫറത്തുല്ലഹും, ഞാനവർക്കുള്ള മുൻവിരുന്നാണ്. സ്വന്തം മക്കള് മരിച്ചിട്ട് സഹിച്ചവരെ പോലെ അതിനേക്കാൾ എന്റെ വിയോഗം കൊണ്ട് സഹിച്ചവരാണവർ. ഇത് വിശദീകരിക്കാൻ ആയിഷ ബീവിയുടെ മറ്റൊരു റിവായത്തുണ്ട്. അതെന്താണ്? മുത്തുനബി തങ്ങളുടെ വഫാത്തിന് സാക്ഷിയായ എനിക്ക് വേറെ ഒരാളുടെ വഫാത്തും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. കാരണം നബി തങ്ങളുടെ വഫാത്തിന്റെ വേദന കടിച്ചിറക്കി എനിക്ക്. ഉപ്പാന്റെ വഫാത്തിന്റെ വേദന എത്ര വലുതായി തോന്നിയില്ല. വേറെ ആരുടെ മരണവും എന്നെ അത്ര നൊമ്പരപ്പെടുത്തിയില്ല. കാരണം അന്ത ഉമ്മുൻ അം അബൂ മാറഅന മിഥല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവേ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ മാനിച്ച് സ്നേഹിക്കുന്ന ഈ നാടിന്, ഈ പരിപാടിക്ക്, ഈ ഉറൂസിന്, ഇവിടെ ഒരുമിച്ചുകൂടിയ ജനങ്ങൾക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കൽബ് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തു. ഹബീബായ തങ്ങളെ കൊണ്ട് ആനന്ദം ലഭിച്ച് അവിടുത്തെ കാഴ്ച മനാമിലും യത്തുലത്തിലും ലഭിച്ച് അവിടുത്തെ വിസാലുകൊണ്ട് ജയം വരിച്ച് അവിടുത്തെ തിരുപാദങ്ങൾ മുത്താനുള്ള ഭാഗ്യം കിട്ടി. അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണം അല്ലാ. ഒരു തവണയെങ്കിലും കാമില ഒരു കാഴ്ച തരാതെ ഞങ്ങളെ നീ ദുനിയാവിൽ നിന്ന് വിളിക്കല്ലേ അല്ലാ. ഒരുപാട് തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ കാണിച്ചു തന്ന് മൻ റാനി ഫിൽ മനാമി ഫഖദ് റാനി, എന്നെ കണ്ടവർ എന്നെ തന്നെയാണ് കണ്ടത്. ഇബ്നു അബ്ബാസ് തങ്ങളോടൊരാള് പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടുവന്ന് എന്നാലൊന്ന് പറഞ്ഞേ. അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹജിബൈൻ, എണ്ണി അങ്ങ് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹയാത്ത് കാലത്ത് കണ്ടിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ്. ഇത് ശമായിലിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി അവിടുത്തോട് ചേർന്നിങ്ങനെ ലയിച്ചവരിൽ അവിടുത്തെ മഹബത്ത് കൊണ്ട് ഭ്രമം വന്നുപോയവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. അല്ലാഹോ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ സന്തോഷിക്കാൻ കാരണമാക്കണം അല്ലാ. ഒരു പത്ത് സ്വലാത്തു ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യണം. ഒരു പത്ത് തഹ്ലീൽ കൂടി ചെല്ലണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പോയ സലാം നെല്ലൂരി എന്ന കൂട്ടുകാരന് വേണ്ടി, അതുപോലെ തന്നെ ഞങ്ങളുടെ ആദരണീയരായ ഉസ്താദ് തന്നൽ അബൂ ഹനീഫുൽ ഫൈസി ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. ആ ഉമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പരലോക ജീവിതം അല്ലാഹു സ്വർഗീയമാക്കുമാറാകട്ടെ. അലീമായ റബ്ബേ, അവിടുത്തെ ജീവിതകാലത്ത് എല്ലാ സൽക്കർമ്മങ്ങളും നീ അവിടുന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദ് ഉപ്പയായതുപോലെ അവിടുന്ന് ഞങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അല്ലാഹുവേ, ആ മഹദിയുടെ പരലോക ദർജകൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. ഗുരുവര്യന്മാര് ആത്മാക്കളുടെ പിതാക്കളാണെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഉമ്മയോളം സ്നേഹമുള്ള ആ മഹദിയുടെ പരലോക ജീവിതം അല്ലാഹുവേ നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ദർജകൾ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉസ്താദിന്റെ കൂടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തന്നു. പിന്നീട് ഞങ്ങൾ വേല പറയുമ്പോൾ ഞങ്ങളുടെ വേല കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. അതുപോലെയൊക്കെ ഞങ്ങളെ സ്നേഹിച്ചവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തവരുമാണ്. അല്ലാഹുവേ, അവിടുത്തെ ദർജകളെ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. പരലോക ജീവിതം നീ സന്തോഷമാക്കണം റഹ്മാനെ. പ്രിയമുള്ളവരെ, നമുക്ക് സ്വലാത്തു ചൊല്ലി ഒരു പത്ത് തഹ്ലീല് ചൊല്ലി ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് പിരിയണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസും ഖബൂലാക്കുമാറാകട്ടെ. ഈ പരിപാടികൾക്കൊക്കെ നിങ്ങൾ സഹായിക്കണം. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി ബിഖദരി ഹുസ്നിഹി വ ജമാലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി ബിഖദരി ഹുസ്നിഹി വ ജമാലിഹി. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. സഹോദരങ്ങളെ, ഈ പരിപാടിക്ക് എല്ലാവരും സഹായിക്കണം. അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. മുത്ത് നിബിദങ്ങളെ പറഞ്ഞ് സ്വലാത്തു ചൊല്ലി തഹ്ലീൽ ചൊല്ലി നിർത്തുന്ന ഈ നല്ല മജ്ലിസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1000 രൂപ തന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ? അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട്